വെൽക്കം ടു മൂവി ബ്രാൻഡ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു അവസാന സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജുസിന്റെ വിസ്താരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പൂർത്തീകരിക്കുകയായിരുന്നു ആകെ ഇരുനൂറ്റി അറുപത്തി സാക്ഷികളെയാണ് കേസിൽ ഇതുവരെ വിസ്തരിച്ചത് നവംബറിൽ കേസിൽ വിധി ഉണ്ടാകുമെന്നാണ് സൂചന അതിനിടെ കേസിൽ അടിസ്ഥാനരഹിതമായ ബദൽ കഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന് കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ കേരളം ആരോപിച്ചു കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ ദിലീപിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കേസിലെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയില് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തില് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബഹുജു ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചു എന്നാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത് സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ മുപ്പത്തി അഞ്ചര ദിവസവും സൈബർ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ സുനിൽ എസ് പിയെ ഇരുപത്തിയൊന്ന് ദിവസവും സൈബർ ഫോറൻസിക് വിദഗ്ധ ദീപ എന്ന് ദിവസവും ദിലീപിന്റെ അഭിഭാഷകർ വിസ്തരിച്ചു കേസിലെ അതിജീവിതെ ഏഴു ദിവസമാണ് ദിലീപിന്റെ അഭിഭാഷകർ വിസ്തരിച്ചതെന്നും കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കേസിലെ ആദ്യ ആറ് പ്രതികളെയും അതിജീവിത തിരിച്ചറിഞ്ഞുവെന്നതും സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് വിചാരണ സമയത്ത് മിക്ക പ്രതികളും സ്ഥിരമായി ഹാജരാകാറില്ല ഇവരുടെ അവധി അപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്യുന്നത് ദിലീപിന്റെ അഭിഭാഷകരാണെന്നും സംസ്ഥാനം സുപ്രീംകോടതി അറിയിച്ചു അന്തിമവാദം കേൾക്കാൻ ഒരു മാസം നീണ്ടു നിൽക്കുമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി ജാമ്യം ലഭിച്ചാൽ സുനി ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായേക്കുമെന്നും വിചാരണ അട്ടിമറിക്കുന്നതിനായി ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന അതിജീവിതരെ സ്വകാര്യത്തെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത് ജാമ്യത്തിനിറങ്ങി പൾസർ സുനി മുങ്ങാൻ സാധ്യതയുണ്ടെന്നും കേരളം സത്യവാങ്മൂലത്തിൽ വിചാരണ പോകുന്നതിനാൽ വിമ്യം തന്റെ അവകാശമാണെന്ന അവകാശമാണെന്നുനിയുടെ കേരളം തള്ളുന്നു ക്രൂരമായ ആക്രമണമാണ് അതിജീവിതയ്ക്ക് അതിജീവിത കേരളത്തിൽ അപൂർവമായി മാത്രമാണ് അനുവദിക്കുന്നത് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള മുൻ ഉത്തരവുകളുടെ ലംഘനമാണെന്നും അതിനാൽ ജാമ്യം ആവശ്യപ്പെട്ടുള്ള പൾസർ സുനിയുടെ ഹർജി തള്ളണമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയുടെ ആവശ്യപ്പെട്ടു പൾസർ സുനിയുടെ ജാമ്യ ഹർജി സുപ്രീം കോടതി ചൊവ്വാഴ്ചയാണ് പരിഗണിക്കുക രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് വിചാരണ ആരംഭിച്ചത് അന്നു മുതൽ നാലര വർഷം നീണ്ട സാക്ഷി വിസ്താരമാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ഇനി പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഈ മാസം മുതൽ അവസരം നൽകും ക്രിമിനൽ നടപടി ചട്ടം പ്രകാരം പ്രതിഭാഗത്തിന് പറയാനുള്ളതുകൂടി കേട്ട ശേഷം നവംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് ഹണി എം വർഗീസ് വിധി പറഞ്ഞേക്കും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടിനാണ് അങ്കമാലിയിൽ വെച്ച് ഓടുന്ന വാഹനത്തിൽ യുവനടി ആക്രമണത്തിനിരയായത് ആദ്യഘട്ടം ിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ ഡബ്ല്യുസിലിനെ തുടർന്നാണ് എട്ടാം പ്രതിയാക്കിയത് രണ്ടായിരത്തി അറസ്റ്റിലായി ദിവസത്തിനു ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി ഏറെ നിർണായകമാണ്